അപ്പം നമ്മൾ ഡിസീസ്ഡ് കോമിക്കിൻ്റെ ഇഷ്യൂസ് 7 ആണെന്ന് നോക്കാൻ പോകുന്നത്. അതിന് മുമ്പുള്ള ഇഷ്യൂസ് ആരും കണ്ടിട്ടില്ലെങ്കിൽ താ ലിങ്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് കഥയിലേക്ക് പോവാം. അങ്ങനെ ഫസ്റ്റ് തന്നെ ആർസനൽ എന്ന് പറയുന്ന ഒരു ഹീറോനെയാണ് കാണിക്കുന്നത്. പുള്ളിയുടെ ഒറിജിനൽ പേരാണ് റോയ് ഹാർപ്പർ. പുള്ളി നമ്മുടെ ഗ്രീൻ ആരോനെ പോലെ തന്നെ അമ്പും വില്ലും വെച്ച് നടക്കുന്ന ഒരു ഹീറോയാണ്. അങ്ങനെ പുള്ളി ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടെ കയറിയിട്ട് പുള്ളിയുടെ ബൈനോക്കുലർ വെച്ച് നോക്കിയിട്ട് പറയാണ് അവർ വന്നോണ്ടിരിക്കുകയാണെന്ന്. വന്നോണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല, ആ ഇൻഫെക്റ്റഡ് ആയ ആൾക്കാരാണ്. അപ്പം തന്നെ ഇത് കണ്ടത് പുള്ളി അവിടെയുള്ള എല്ലാ ജനങ്ങളോടും എല്ലാവരും പെട്ടെന്ന് തന്നെ ബങ്കറിൻ്റെ ഉള്ളിൽ കയറുമെന്ന് പറയാണ്. അതായത് ഇതേപോലെ പല ഹീറോസും ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് സർവൈവേഴ്സിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് പുള്ളി ഇപ്പോൾ ഈ ജനങ്ങളെ ഇവിടെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുള്ളി അവിടെ താഴെ വന്നിറങ്ങിയത് ഒരു കൊച്ചുകുട്ടി ആർസനൽ ആ മോൺസ്റ്റേഴ്സ് നമ്മളെയും അങ്ങനെയാക്കി മാറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ പുള്ളി പറയാണ് ഒരിക്കലും ഇല്ല ഗ്രേസ്, എപ്പോഴത്തെയും പോലെ തന്നെ നിങ്ങളുടെ അടുത്ത് അതുങ്ങളെ എത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് റോയ് ഹാർപ്പർ. അങ്ങനെ ഇത് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ റോയ് ഹാർപ്പറും അവിടെയുള്ള ആൾക്കാരും മുകളിൽ നിന്ന് എന്തോ ഒന്ന് പറന്നു വരുന്ന പോലെ കാണാണ്. ഇത് കണ്ടതും നമ്മുടെ റോയ് ഹാർപ്പർ ഞെട്ടി നോക്കുകയാണ്. അപ്പൊ തന്നെ ആകാശത്ത് നിന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ വില്ലൻ ഇവർക്ക് നേരെ വന്നോണ്ടിരിക്കുകയാണ്. ഈ പുള്ളിയുടെ പേര് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അങ്ങനെ ആ ആന്റിലിഫിക്കേഷൻ ബാധിച്ച ആ വില്ലൻ വന്നപ്പോൾ തന്നെ മുമ്പിലുള്ള നമ്മുടെ റോയ് ഹാർപ്പറിനെ കത്തിച്ച് ചാമ്പലാക്കാണ്. അങ്ങനെ നിന്നെ ഞാൻ സംരക്ഷിക്കാന്ന് പറയുന്ന ആ പെണ്ണിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ റോയ് ഹാർപ്പർ കത്തി ഏരിയാണ്. അങ്ങനെ ആ പെണ്ണ് റോയിന്നും വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ ആ പെണ്ണിന്റെ സൈഡിൽ ഒരു പോർട്ടൽ ഓപ്പൺ ആവാണ്. അതിൽ കൂടെ വന്നത് വേറെ ആരുമല്ല, നമ്മുടെ ജോൺ കോൺസ്റ്റന്റൈനാണ്. അങ്ങനെ നമ്മുടെ ജോൺ കോൺസ്റ്റന്റൈന് ഇവരെ രക്ഷിക്കാൻ വേണ്ടി അവിടെ ഒറ്റയ്ക്കായിരുന്നില്ല വന്നത്. നമ്മുടെ ജാത്തന, റാഗ്മാൻ, റെഡ് ഹുഡ്, ലേഡി ഡെഡ് സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിനെയും കൂട്ടിയിട്ടാണ് നമ്മുടെ ജോൺ കോൺസ്റ്റന്റൈൻ വന്നിട്ടുള്ളത്. അങ്ങനെ ഇവർ ആ സോംബീസുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വോയിസ് പറയാണ്, ജോൺ കോൺസ്റ്റന്റൈൻ്റെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു, ആദ്യത്തെ ആളാണ് ബ്ലൂ ഡെവിൽ, അവൻ്റെ സോള് ഒരുപാട് സ്ട്രോങ് ആയിരുന്നു, ഈ ഇൻഫെക്റ്റഡ് ആയവർക്ക് പോലും അവൻ്റെ സോളിനെ അഫക്റ്റ് ചെയ്യുന്നത് ഭയങ്കര പാടായിരുന്നു. പിന്നെയുള്ള ആളാണ് റാഗ്മാൻ, അവന് എല്ലാവരുടെയും സോളിനെ എടുത്തിട്ട് അവൻ്റെ കേപ്പിലാക്കിയിട്ട് അവരുടെ സ്പീഡും പവേഴ്സും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരുവനാണ് ഡിറ്റക്റ്റീവ് ചിംപ്. സത്യം പറയുകയാണെങ്കിൽ ഇവരുടെ ലീഡർ തന്നെ അവനാണ്. പിന്നെ സ്ലേഡ് വിൽസൻ്റെ മകളും. പിന്നെ ഒരുത്തനാണ് റെഡ് ഹുഡ്, ഇവൻ ബാറ്റ്മാനെ പോലെ തന്നെയുള്ള ഒരാളാണ്, പക്ഷേ ഇവൻ ബാറ്റ്മാൻ അല്ല എന്ന് പറയാണ്. അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് അവിടെയുള്ള സോംബീസിനൊക്കെ അടിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ജോൺ കോൺസ്റ്റന്റൈൻ ജാറ്റനോട് പറയാണ്, ജാറ്റനാ ആ പറന്നുകൊണ്ടിരിക്കുന്ന ആ മോൺസ്റ്ററിനെ നീ നോക്കുകയാണെങ്കിൽ താഴെയുള്ളവരെയൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറയുകയാണ് ജോണ്. അപ്പം തന്നെ ജാറ്റന് അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ആ പറന്നുകൊണ്ടിരിക്കുന്ന ആ മോൺസ്റ്ററിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ ജാറ്റന വരുന്ന കണ്ടിട്ട് ആ മോൺസ്റ്റർ ജാറ്റനയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ ജാറ്റന പുള്ളിക്കാരത്തിൻ്റെ മാജിക് പവേഴ്സ് യൂസ് ചെയ്തിട്ട് ആ മോൺസ്റ്ററിൻ്റെ ദേഹത്ത് ഒരു സ്പെല്ലിട്ടതു ആ മോൺസ്റ്ററിൻ്റെ ദേഹത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന തീ മൊത്തം അണഞ്ഞ് അത് ചത്ത് താഴെ വീഴാണ്. അങ്ങനെ താഴെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജോൺ കോൺസ്റ്റന്റൈൻ അവിടെ പേടിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളോടൊക്കെ പറയാണ്, ആരും പേടിക്കണ്ട, ഇതൊക്കെ ഞങ്ങൾ ഇപ്പം തീർത്തരാന്ന് പറയാണ് പുള്ളി. അപ്പം തന്നെ നേരത്തെ താഴെ ഉണ്ടായിരുന്ന ആ ചെറിയ പെണ്ണ് അല്ല ഇത് പറയുന്നത് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ ഇതാണ് ജോൺ കോൺസ്റ്റന്റൈൻ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ജോൺ കോൺസ്റ്റന്റൈൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് നമ്മുടെ സ്വാമ്പ് തിങ്. അങ്ങനെ പെട്ടെന്ന് സ്വാമ്പ് തിങ്ങിനെ കണ്ടപ്പോൾ നമ്മുടെ ജോൺ ഒന്ന് പേടിക്കുകയാണ്. അങ്ങനെ സ്വാമ്പ് തിങ് വന്ന അപ്പം തന്നെ നമ്മുടെ ജോണോട്, എനിക്ക് നിന്നോട് ഗാർഡനെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ ജോണ് ആ സോംബീസിനൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ പറയാണ്, എനിക്കറിയാം നീ എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനാണ് വന്നിരിക്കുന്നതെന്ന്, പക്ഷേ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് ഇവിടെ ചെയ്ത് തീർക്കാണ്ടെന്ന് പറഞ്ഞിട്ട് ആ സോംബീസായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോണ്. അപ്പം തന്നെ നമ്മുടെ സ്വാമ്പ് തിങ്ങു, എന്നാൽ ശരി അത് ഞാൻ തീർത്തരാന്ന് പറഞ്ഞിട്ട് സ്വാമ്പ് തിങ് ആ സ്വാമ്പ് തിങ്ങിൻ്റെ ഒരുപാട് ചെടിവള്ളികളൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെയുള്ള എല്ലാ സോംബീസിനും കുത്തി കൊല്ലുകയാണ്. അങ്ങനെ അവിടെയുള്ള എല്ലാ സോംബീസിനും സ്വാമ്പ് തിങ് ഒറ്റയടിക്ക് കൊന്നാൽ കണ്ടിട്ട് നമ്മുടെ ജോൺ കോൺസ്റ്റന്റൈന് എന്നാൽ എനിക്ക് ഇത് ആദ്യം വന്ന് ചെയ്തുകൂടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ജോൺ സ്വാമ്പ് തിങ്ങിനോട് പറയാണ്, ആ നീ നേരത്തെ എന്തോ ഗാർഡനെ കുറിച്ച് പറഞ്ഞല്ലോ, എനിക്കറിയാം ആ ഗോതമ്പിലുള്ള പോയിസൺ ഐവിയുടെ ആ ഗാർഡൻ അല്ലേ, ഞങ്ങൾ സർവൈവേഴ്സിനൊക്കെ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പറയാണ് ജോൺ. അപ്പം തന്നെ സ്വാമ്പ് തിങ് പറയാണ്, ഞാൻ ആ ഗാർഡനെ കുറിച്ചല്ല പറഞ്ഞത്, ഈ വേൾഡിൻ്റെ വേറൊരറ്റത്ത് ഓസ്ട്രേലിയയിൽ ഞാനൊരു ഗാർഡൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാണ് സ്വാമ്പ് തിങ്. അങ്ങനെ സ്വാമ്പ് തിങ് പിന്നെയും പറയാണ്, ഇപ്പോൾ ഇവിടെ രണ്ട് ഗാർഡൻ ഉണ്ട്, ഒന്ന് പോയിസൺ ഐവിയുടെയും പിന്നെ ഒന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്തതും, പക്ഷേ ഞാൻ ക്രിയേറ്റ് ചെയ്ത അവിടെ ജനങ്ങളൊക്കെ ഇപ്പോൾ അറ്റാക്കിലാണ്, അവരൊക്കെ ഇപ്പോൾ ഹെൽപ്പിന് വേണ്ടി അലറിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വരണമെന്ന് പറയാണ് സ്വാമ്പ് തിങ്. അങ്ങനെ സ്വാമ്പ് തിങ് പിന്നെയും പറയാണ്, അവരെ ഒരുപാട് ഹ്യൂമൻസ് ഉണ്ട്, കുട്ടികളും, അവരെ നിങ്ങൾ വന്ന് രക്ഷിക്കണമെന്ന് പറയാണ്. അപ്പം തന്നെ ജോൺ പറയാണ്, ശരി ഞങ്ങൾ വരാം. അപ്പം തന്നെ പുള്ളി റെഡ് ഹുഡിനോട് പറയാണ്, റെഡ് ഹുഡ് റാവഞ്ചർ അതായത് നമ്മുടെ ഡെഡ് സ്ട്രോക്കിൻ്റെ മോള് അവരോട് പറയാണ്, ഈ സർവൈവേഴ്സിനൊക്കെ നിങ്ങൾ പോയിസൺ ഇവിടെ ഗാർഡനിലേക്ക് എടുത്തോ, ബാക്കിയുള്ള ഞങ്ങൾ ഇവൻ്റെ കൂടെ പോയി ആ ഓസ്ട്രേലിയയിലുള്ള ഗാർഡനിൽ എന്താ പറ്റിയെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഗോതം സിറ്റിയിലുള്ള നമ്മുടെ പോയിസൺ ഐവിയുടെ ആ ഗാർഡനാണ്. അങ്ങനെ ആ ഗാർഡനിൽ നമ്മുടെ ഹാർലി ക്വീൻ ഇപ്പോൾ വന്നിരിക്കുന്ന ആ പുതിയ സർവൈവേഴ്സിനൊക്കെ ആ കാർഡ് തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഗാർഡനാണ് ഇപ്പോൾ ഈ ഭൂമിയിലുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സ്ഥലം, കാരണം ഇവിടെ വേറെ ഒന്നും കൂടി ഉണ്ട്, ദ ടവർ ഓഫ് ഫേറ്റ്. അതേസമയം തന്നെ ആ ഗാർഡനിലേക്ക് എന്തോ ഒന്ന് പീടി പറന്നു വരുന്ന പോലെ കാണിക്കുകയാണ്. അങ്ങനെ ഇത് മനസ്സിലാക്കിയത് നമ്മുടെ പോയിസൺ ഐവി മേരി
കെന്നൽസൺ എന്തോ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ ഫേറ്റിനെയും മേരി മാർവലിനെയും അലേർട്ട് ചെയ്യാണ്. അങ്ങനെ ഇത് കേട്ട അപ്പൊ തന്നെ നമ്മുടെ മേരി ഷസാം എന്ന് പറഞ്ഞിട്ട് മേരി മാർവലായി മാറിയിട്ട് നമ്മുടെ ഡോക്ടർ ഫേറ്റും മേരി മാർവലും അതെന്താണ് ആ പറന്നു വരുന്നതെന്ന് നോക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും പറന്നു വന്ന് നോക്കുമ്പോൾ ആ പറന്നു വന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ബ്ലാക്ക് കനറിയുടെ ആ മാജിക് സ്വാഡ് കൊണ്ട് കുത്തു കിട്ടിയ നമ്മുടെ ജോണത്തിനെയും തൂക്കിയെടുത്തുകൊണ്ട് ഇവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന നമ്മുടെ വണ്ടർഗേളാണ്. അപ്പൊ തന്നെ നമ്മുടെ ജോണത്തിന്റെ മുറിവ് കണ്ടിട്ട് ഡോക്ടർ ഫേറ്റ് പറയാണ്, ഇത് വെറും മുറിവ് പോലെ തോന്നില്ല, ഇതെന്തോ മാജിക്കൽ വെപ്പനോടുണ്ടായ മുറിവാണെന്ന് പറയാണ് ഡോക്ടർ ഫേറ്റ്. അപ്പൊ തന്നെ നമ്മുടെ മേരി മാർവല് നീ ഇനി പേടിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വണ്ടർഗേളുടെ കയ്യിൽ നിന്ന് ജോണത്തിനെ മേരി മാർവല് വാങ്ങാണ്. അങ്ങനെ ഇവരെല്ലാവരും ഇപ്പൊ ആ പോയിസൺ ഐവിയുടെ ആ ഗാർഡന്റെ ഉള്ളിൽ കയറിയിരിക്കാണ്. അങ്ങനെ നമ്മുടെ ബ്ലാക്ക് കനറി പുള്ളിക്കാരത്തിന്റെ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് അവിടെ വണ്ടർ വുമൺ അടിച്ചു തകർത്ത ആ പകുതി ഷിപ്പും കൊണ്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അതായത് ആ ഷിപ്പിലാണല്ലോ ബാക്കിയുള്ള നമ്മുടെ ഡാമിയൻ ഹോഗുകളൊക്കെ ഉള്ളത്. അങ്ങനെ ആ ഷിപ്പിൽ നിന്ന് ഇറങ്ങിയത് നമ്മുടെ ഡാമിയൻ റെഡ്ഹുഡിനെ കാണുകയാണ്. അങ്ങനെ ഡാമിയൻ ഇവരെ കണ്ടതു, ജെയ്സൺ ക്യാസി നിങ്ങൾ ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ജെയ്സൺ ചോദിക്കാണ്, ഓ അപ്പൊ നീയാണോ ഇപ്പൊ ബാറ്റ്മാൻ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ബാറ്റ്ഗളും നിനക്കത് ചേരുന്നുണ്ട് എന്ന് പറയാം. അങ്ങനെ ഡാമിയൻ പറയാണ്, ഇത് ഞാൻ ആഗ്രഹിച്ചതല്ല, ബ്രൂസ് എനിക്ക് തരണം എന്ന് ആഗ്രഹിച്ച് തന്നതാണെന്ന് പറയാണ് ഡാമിയൻ. അപ്പൊ തന്നെ ഡാമിയൻ ജെയ്സണോട്, അല്ല ഞാൻ ഈ വേഷത്തിലുള്ളതിൽ നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ജെയ്സണോട് ഡാമിയൻ. അപ്പൊ തന്നെ ജെയ്സൺ പറയാണ്, ഡാമിയൻ ബാറ്റ്മാൻ ഒരുപാട് തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, പക്ഷേ അതുപോലെ ഒന്നല്ല ഇത് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ്. അതേസമയം നമ്മുടെ ഹാർലി ക്വീനും പോയിസൺ ഐവിയും എന്തോ കണ്ട് ഞെട്ടി നോക്കുകയാണ്. അപ്പൊ തന്നെ പോയിസൺ ഐവി അവനെ ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റൂല എന്ന് പറയാണ് പോയിസൺ ഐവി. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടർ വുമൺ ഗ്രീൻ ആരോനെ ഇൻഫെക്ട് ചെയ്തിട്ടുണ്ടാവല്ലോ, അങ്ങനെ ഗ്രീൻ ആരോനെ ഒരു ഗ്രീൻ ലാൻഡ് ആൻഡ് ബബിളിന്റെ ഉള്ളിലാക്കിയിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ ബ്ലാക്ക് കനേരി. അപ്പൊ തന്നെ ബ്ലാക്ക് കനേരിയും പറയാണ്, ഇവനില്ലാതെ ഞാനും ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയാണ്. അപ്പൊ തന്നെ പോയിസൺ ഐവി പറയാണ്, എന്നാ പിന്നെ നീ ഇവിടുന്ന് പൊക്കോ എന്ന് പറയാണ്. അങ്ങനെ പോയിസൺ ഐവി പിന്നെയും പറയാണ്, ഇവിടെ ഒരുപാട് ജനങ്ങളുണ്ട്, അവരുടെ ലൈഫ് വെച്ചിട്ട് ഞാൻ ഒരു റിസ്ക് കൊടുക്കൂല, അതുകൊണ്ട് അവനെ ഇവിടുന്ന് പുറത്താക്കിക്കോ, പുറത്താക്കാൻ പറ്റൂലെങ്കിൽ അവനും കൊണ്ട് നീയും പൊക്കോന്ന് പറയാണ് പോയിസൺ ഐവി. അപ്പൊ തന്നെ നമ്മുടെ ബ്ലാക്ക് കനറി ശരി എന്നാ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ആരോനെയും കൊണ്ട് അവിടെ നിന്ന് പറന്നു പോകാൻ തുടങ്ങാണ്. അപ്പൊ തന്നെ നമ്മുടെ ബ്ലാക്ക് ലൈറ്റ്നിങ്ങും അവള് അവനെ വിട്ട് വരില്ല എന്ന് പറയാണ്. അതേസമയം നമ്മുടെ പോയിസൺ ഐവിയും പറയാണ്, അതിനവൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞെന്ന് പറയാണ്. അപ്പൊ തന്നെ ഹോക്കേളിന്റെ കയ്യിലുള്ള നമ്മുടെ സൈബോഗിന്റെ തല പറയാണ്, ഇല്ല അവൻ മരിച്ചിട്ടില്ല എന്ന് പറയാണ്. അങ്ങനെ സൈബോഗിന്റെ തല സംസാരിക്കുന്നുണ്ടതും നമ്മുടെ ഹാർലി ക്വീൻ അടുത്ത് വന്നിട്ട്, ഓ നീ ചത്തിട്ടില്ലേ, തലയായിട്ട് നിനക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്, നീ എങ്ങനെ തിന്നുന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ ഹാർലി ക്വീന്. പക്ഷെ അതൊന്നും വക വെക്കാതെ നമ്മുടെ സൈബോഗ് പറയാണ്, ഇതിനൊക്കെ ഒരു ക്യൂർ ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ ക്യൂർ എന്ന് പറഞ്ഞതും ഹാർലി ക്വീൻ എന്നെ ഞെട്ടുകയാണ്. അങ്ങനെ ഇത് കേട്ടതും നമ്മുടെ റെഡ്ഹുഡ് പറയാണ്, ഞങ്ങൾ ഈ 5 വർഷത്തോളം ഞങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ആ ഇൻഫെക്ഷൻ കെയർ ആയിട്ടുള്ള എല്ലാവരും കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു, അതായത് നീ ഇപ്പൊ പറയുന്ന പോലെ ആണെങ്കിൽ അവരൊന്നും മരിക്കണ്ടായിരുന്നല്ലേ എന്ന് പറയാണ്. അപ്പൊ തന്നെ നമ്മുടെ ഡാമിയനും പറയാണ്, നമുക്ക് വേറെ ചോയ്സ് ഉണ്ടായിരുന്നില്ല, ഇതിനെ കുറിച്ച് നമ്മൾ ഇപ്പോഴല്ലേ അറിയുന്നത്, കഴിഞ്ഞത് കഴിഞ്ഞെന്ന് പറയാണ് ഡാമിയൻ. അങ്ങനെ അപ്പൊ തന്നെ നമ്മുടെ ബാറ്റ്ഗേള് ആ ക്യൂർ എന്താണെന്ന് ചോദിച്ചതു നമ്മുടെ ഹോഗുകൾ പറയാണ്, എനിക്കറിയില്ലാന്ന്. അപ്പൊ തന്നെ സൈബോഗിന്റെ തല പറയാണ്, എനിക്കറിയില്ല, ഞാൻ ആ ആന്റി ലിഫിക്വേഷനായിട്ട് സംസാരിച്ചപ്പോൾ അത് പറഞ്ഞത് ആ ക്യൂർ എൻ്റെ ഉള്ളിലുണ്ടെന്നാണെന്ന് പറയാണ്. അങ്ങനെ ഇത് കേട്ടതു നമ്മുടെ ഹാർലി ക്വീൻ കുറച്ചുകൂടി കോമഡി ആയിട്ട് സൈബോഗിന്റെ തലയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, അല്ല സൈബോഗേ നിന്റെ ബോഡിയിലുണ്ടെന്നല്ല പറഞ്ഞേ, അപ്പൊ നിന്റെ തലയിലാണോ അല്ലെങ്കിൽ നിന്റെ ബോഡിയിലാണോ ഉള്ളതെന്ന് ചോദിക്കാണ്. അപ്പൊ തന്നെ ഇത് കേട്ടത് നമ്മുടെ ഡോക്ടർ ഫേറ്റ് പറയാണ്, നമുക്കിവിടെ മാജിക്കിലേക്കും സയൻസിലേക്കും എല്ലാം ആക്സസ് ഉണ്ട്, ഇപ്പം നമുക്ക് പുതിയൊരു പ്രതീക്ഷയുണ്ട്, നമ്മൾ ആ ക്യൂർ കണ്ടുപിടിക്കുമെന്ന് പറയാണ് ഡോക്ടർ ഫേറ്റ്. അതേസമയം നമ്മുടെ വണ്ടർഗേൾ അവിടെ നിന്ന് എങ്ങോട്ടൊക്കെ നടന്നു പോകുന്ന കാണാണ് നമ്മുടെ ബാറ്റ്മാൻ. അങ്ങനെ വണ്ടർഗേളുടെ പിന്നാലെ തന്നെ നമ്മുടെ ബാറ്റ്മാനും പോയിട്ട് നീ ഓക്കെ ആണെന്ന് ചോദിക്കാണ്. അപ്പൊ തന്നെ വണ്ടർഗേള് കരഞ്ഞോണ്ട് പറയാണ്, വണ്ടർ വുമൺ അങ്ങനെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ് നമ്മുടെ വണ്ടർഗേള്. അപ്പൊ തന്നെ നമ്മുടെ ഡാമിയനും ഇറ്റ്സ് ഓക്കെ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ മാസ്ക് അയച്ച് കിസ് അടിക്കാണ് കള്ളൻ. അങ്ങനെ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് സ്വാംതിങ് പറഞ്ഞ ആ ഓസ്ട്രേലിയയിലുള്ള ആ ഗാർഡനാണ്. അങ്ങനെ ആ ഗാർഡന്റെ ചുറ്റും ഇപ്പൊ തീ പിടിച്ച് കത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ ചുറ്റും ഇപ്പൊ ഒരുപാട് സോബീസും ഉണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ സാറ്റനി ഓൺ കോൺസ്റ്റന്റ് അതിന്റെ ടീമും. അങ്ങനെ നമ്മുടെ ബ്ലൂ ഡേവില് സാറ്റനോട്, അല്ല സാറ്റനെ ഇവിടെ കുറെ സോംബീസ് ഒക്കെ ഉണ്ടല്ലോ, ഈ സോംബീസിനെയും ആ രക്തപ്പുഴയിനെയും ഒന്ന് കടന്ന് നമ്മളെ പറപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് ബ്ലൂ ഡേവില്. അങ്ങനെ സാറ്റനെയും അതേപോലെ തന്നെ ചെയ്യാണ്. അങ്ങനെ ഇവർ ആ ബ്ലഡിന്റെ പുഴ പോലത്തെ സാധനത്തെ മുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ റാഗ്മാൻ ആ പുഴ വല്ലാണ്ട് അങ്ങ് ഒരു മനുഷ്യനെ പോലെ മൂവ് ആവുന്ന ശ്രദ്ധിക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ഡിറ്റക്റ്റീവ് ചെമ്പിന് അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ബ്ലഡ് ഒന്നുമല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറയാണ് നമ്മുടെ ചെമ്പ്. അപ്പൊ തന്നെ ആ ബ്ലഡിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു വലിയ രൂപം പോലത്തെ ഒരു സാധനം ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. അപ്പൊ തന്നെ നമ്മുടെ ചെമ്പ് പറയാണ്, അത്
പ്ലാസ്റ്റിക് മാൻ ആണെന്ന് പറയാണ്. അങ്ങനെ പ്ലാസ്റ്റിക് മാനെ ഇപ്പൊ ആന്റി ലൈഫിക്കേഷൻ ബാധിച്ച് പുള്ളി ഇപ്പൊ ഒരു ഷേപ്പും ഇല്ലാതെ ഒരു മോൺസ്റ്റർ ആയി മാറിയിരിക്കാണ്. അപ്പൊ തന്നെ പുള്ളി നമ്മുടെ റാഗ്മാന്റെ പുറത്തൂടെ തന്നെ പുള്ളി എന്തോ ഒരു കത്തി പോലത്തെ സാധനം കുത്തി കിറക്കാണ്. ജാഡനയുടെ വായയുടെ ഉള്ളിലേക്കും പ്ലാസ്റ്റിക് മാന്റെ ഒരുപാട് ഭാഗങ്ങൾ പുള്ളി ഇറക്കാണ്. അങ്ങനെ ഇതേപോലെ തന്നെ പ്ലാസ്റ്റിക് മാൻ അവിടെയുള്ള എല്ലാവരും എഫക്ട് ചെയ്യാണ്. അങ്ങനെ ആ പ്ലാസ്റ്റിക് മാന്റെ ആ മോൺസ്റ്റർ ആയിട്ടുള്ള രൂപവും നമ്മുടെ സാറ്റനേനെയും ഡിറ്റക്ടീവ് ചെമ്പിനെയും സ്വാപ്തിങ്ങിനെയും ജോൺ കോൺസ്റ്റന്റൈനെയും ഒക്കെ അതിന്റെ വായിലേക്ക് വലിച്ചെടുക്കുകയാണ്. അങ്ങനെ അതേസമയം ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വോയിസ് പറയാണ്, ഇതൊക്കെ ഒരു തുടക്കം മാത്രമായിരുന്നു, യഥാർത്ഥ ഈവിൽനെസ് ഇനി പുറത്തു വരാൻ ഒരുങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവരാ മോൺസ്റ്ററുടെ വായയുടെ ഉള്ളിലേക്കാവുന്നതൊക്കെ മൂന്ന് പേര് നോക്കി നിൽക്കുന്ന പോലെ കാണിക്കുകയാണ്. അങ്ങനെ അവിടെ ഈശു തീരാണ്. ഇനി അഫ്കോഴ്സ് നിങ്ങൾ പേടിക്കണ്ട, ജോൺ കോൺസ്റ്റന്റൈനും സാറ്റനൊന്നും മരിച്ചിട്ടില്ല, അവർ തിരിച്ചു വരും. അവർക്ക് എന്താ പറ്റിയെന്നുള്ള കാര്യവും നമ്മുടെ ജോണൊക്കെ ജീവിക്കുമെന്നുള്ള കാര്യവും നമുക്ക് ഇനി വരുന്ന ഈശോസി കാണാം.